അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഡി എമ്മിലാണെങ്കിലും അല്ലാണ്ടുള്ള ഏതെങ്കിലും നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ബോൾഡ് ആയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ സീക്രട്ട് നമുക്ക് റിവീൽ ചെയ്യാം. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ദ സീക്രട്ട് ബിഹൈൻഡ് മൈ ബോൾഡ്നെസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഒന്ന് പാരൻസിൻ്റെ സപ്പോർട്ടാണ്. എൻ്റെ പാരൻസ് പക്കാ സപ്പോർട്ടാണ്, ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എടുക്കുന്ന നിലപാടിൽ എപ്പോഴും ഉറച്ചു നിൽക്കുക. 100 പ്രാവശ്യം ആലോചിച്ചിട്ട് എടുക്കുക നിലപാടുകൾ. ഓക്കെ, ചിന്തിക്കാണ്ട് എടുക്കരുത്. ചിന്തിച്ചിട്ട് ഇത് ഓക്കെ ആണ്, ഇത് ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞൊരു പ്രസ്താവന മാറ്റി പറയാണ്ടിരിക്കുക. അപ്പം എപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാർ അത് അംഗീകരിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എൻ്റെ പണ്ടത്തെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി, കമൻറ്റ് ബോക്സും ഇപ്പോഴത്തെ കമൻറ്റ് ബോക്സും എടുത്ത് ഒന്ന് കമ്പയർ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാരൻസിൻ്റെ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യവും പാരൻസിൻ്റെ അടുത്ത് ഹൈഡ് ചെയ്യാണ്ടിരിക്കുക. ഹൈഡ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസ്, എന്ത് സോഷ്യൽ മീഡിയ യൂസ് മാത്രമല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പാരൻസിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. ആഹാ, ചിലപ്പം ചീത്തയൊക്കെ കിട്ടും, സാറില്ല അച്ഛനുമ്മയിലെ. എന്നാലും പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇല്ല എന്നല്ല. എന്നാലും അവരായിരിക്കും കുറച്ചും കൂടി നിങ്ങളുടെ